ലൊക്കേഷനിൽ കാണുന്ന പോലെയാണോ അതോ വീട്ടിലൊക്കെ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് വേഷം, ഡ്രസ്സിംഗ് സെൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കൂടുതലും എല്ലാവരും ഫോട്ടോസൊക്കെ കണ്ടിട്ടായാലും ഇപ്പം ചേട്ടനായാലും മനസ്സിലായിട്ടുണ്ടാവും, എല്ലാം ഒരു ഡിഫറൻസ് ആയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും കോളേജിൽ ഇങ്ങനെ കുർത്താസ് മാത്രം യൂസ് ചെയ്യുന്ന ആളൊന്നും അല്ല. ഇപ്പം സീരിയലായാൽ തന്നെ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് രണ്ട് മൂന്ന് ഡ്രസ്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ്ലി സ്റ്റാർട്ടിങ് ജീൻസും ടോപ്പും ഒക്കെ ആയിരുന്നു. അപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. കഴിഞ്ഞ് ജോബൊക്കെ ആയപ്പോഴത്തേക്കും കുർത്തയിലോട്ടായി. ഇപ്പം മാരേജ് കഴിഞ്ഞ സീനൊക്കെ ആയപ്പോഴത്തേക്കും പക്ക ചുരിദാറായി. മെച്യൂരിറ്റിയുടെ ആ ഒരു ലെവലിലോട്ടൊക്കെ കടന്നപ്പോഴത്തേക്കും കുറേ ചേഞ്ചസ് നമ്മൾ വരുത്തി. അല്ല, നേരത്തെ കാലം സീരിയലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി. പിന്നെ എൻ്റെ റിയൽ ലൈഫ് എന്നൊക്കെ പറയുവാണെങ്കിൽ കോളേജിൽ കുറച്ചും കൂടെ ഇങ്ങനെ പക്ക മോഡേണായിട്ടുള്ള കുട്ടിയൊന്നും അല്ല കേട്ടോ. എന്നാലും കുറച്ചും ഇങ്ങനെ മോഡേണായിട്ടും ജീൻസും ടോപ്പും ഇങ്ങനെ കുറച്ചൊക്കെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ലൈഫൊക്കെയാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം കോളേജ് ലൈഫാണ്. ഞാൻ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തതൊക്കെ കണ്ടാണ് നമ്മൾ. എനിക്ക് ഓർക്കാൻ, ഞാൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും ഒരുപാട് പുറത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല. അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇവരൊക്കെ പോകുമ്പോൾ ഞാൻ ലൊക്കേഷനിലൊക്കെ സമയത്ത് എനിക്ക് പിക്സൊക്കെ അയച്ചു തരും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇവർ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടന്ന് ഇതിലൊക്കെ എനിക്ക് ചാൻസ് കിട്ടിയിട്ട് നമ്മൾ ഒരു ഐവിക്ക് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അതാണ് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തത്. അപ്പം അത് ചേട്ടനായാലും കണ്ടിട്ടുണ്ടാവും. ഈ സീരിയലിൽ കാണുന്ന ആളെയല്ല അല്ലേ, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാൻ എടുത്തും ഇപ്പൊ നിങ്ങളെല്ലാവരും എന്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു എപ്പിസോഡ് വരുമ്പോ തന്നെ പറയും ചേട്ടാ ആ ഡ്രസ് നന്നായില്ല, അല്ലെങ്കിൽ ഈ ഡ്രസ് കുറച്ചുകൂടെ നന്നായി എന്നൊക്കെ എപ്പോഴും നമുക്ക് റിവ്യൂസ് വരാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാക്സിമം ചേഞ്ചസ് വരുത്താനായിട്ട് സീരിയലിലും ശ്രമിക്കാറുണ്ട്. പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ഒരുപാട് എന്താ പറയുക, ഏറ്റവും സിമ്പിളായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ ആയതുകൊണ്ടാണ് എല്ലാ സെറ്റപ്പിലും അങ്ങ് ഇറങ്ങിയത്. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ അതിനകത്തൊരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ശരിക്കും ജീൻസും ടീഷർട്ടൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോൾ അതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ക്യാരക്ടറിന് മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ കുറേ ലിമിറ്റേഷൻസിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഡ്രസ്സിങ്ങും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നീ കഴിച്ചില്ല, ഉറച്ച് കഴിച്ചില്ല, നീ കുടിച്ചോ? അത് ഇല്ല. അപ്പോൾ ഇത് ഇതും ഞാൻ എടുക്കട്ടെ. ക്യാമറ ഓൺ ആണല്ലേ? അല്ല, ഇത് അവളുടെ തന്നെയാണ് കേട്ടോ. ഇതുവരെ ഇപ്പൊ ട്രോളാണ്, മൊത്തം ട്രോളാണ് അല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ട്രോള് എനിക്ക് തോന്നുന്നു വന്നിട്ടൊന്നുമില്ല. കാര്യം ട്രോളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇല്ലാത്തതിനെ കുറച്ചുകൂടെ വലുതാക്കി പറയാ, അല്ലെങ്കിൽ ഇല്ലാത്തതിനെ വലുതാക്കി പറയാ മാത്രമല്ല, ഇല്ലാത്തത് പോലും മറ്റുള്ളവർ വേറെ തരത്തിൽ ആക്കി പറയുന്നതിനെയും ട്രോളെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ. കാരണം ചിലപ്പോൾ ശരിയായ കാര്യങ്ങളായിരിക്കാം പറഞ്ഞിട്ടുണ്ടായിരിക്കുക, പക്ഷെ അത് മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെ ട്രോൾ എന്ന് പറയുന്ന വീഡിയോസിലൊക്കെ വരുമ്പോൾ പല സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് അത് മറ്റൊരു രൂപത്തിലായിട്ട് മാറുകയാണ്. അപ്പോൾ ചിലപ്പോൾ അതിനകത്തൊരു 50% നെഗറ്റീവ് ആണ്, 50% പോസിറ്റീവ് ആണ്. ട്രോൾ ഒരു നിലയ്ക്ക് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഫിലിം ആക്ടർ അജു വർഗീസൊക്കെ ചെയ്യുന്ന പോലെ, അജു വർഗീസ് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പുള്ളിയെ തന്നെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്. കാരണം പുള്ളീനെ ഇപ്പോൾ ഈ അടുത്തവരെ ഒരു ട്രോള് പുള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി നേരെ തന്നെ എടുത്തിട്ട് പുള്ളി തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാനും. കാരണം എനിക്ക് ട്രോള് വന്നാൽ എനിക്കതിനെ ഞാനതിനെ വലിയൊരു വിഷയമാക്കി മാറ്റുന്നില്ല. ആരെയും ഞാൻ എനിക്കൊരു സജഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ട്രോളുണ്ടാ. പക്ഷെ ഒരു സജഷൻ പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെയും നമ്മൾ തേജോബദ്ധം ചെയ്യാതെ ട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും ഓരോ വ്യക്തികളാണ്. ആ വ്യക്തിഹത്യ നടത്താതെ ട്രോൾ ചെയ്യുക, അത് സന്തോഷമായിരിക്കും എപ്പോഴും അല്ലേ. എനിക്കെന്തോ നമ്മുടെ സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ട്രോളൊക്കെ എന്തോ നമ്മുടെ സീൻസൊക്കെ കട്ട് ചെയ്ത് ട്രോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സന്തോഷം, അതൊക്കെ നമ്മളത് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നു അല്ലേ. ചേട്ടനിപ്പോ ഫാൻസ് ഒരുപാട് കൂടി കൂടി എനിക്കൊന്നും ഒരുപാട് പേരുണ്ട് തോന്നുന്നു. പീക്കടികളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ.
കാര്യം ഈ സോഷ്യൽ മീഡിയാസ് കൊണ്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട് അല്ലേ. അപ്പൊ പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് പബ്ലിസിറ്റി. പണ്ട് ഒരു സീരിയൽ അഭിനയിക്കുമ്പോൾ പബ്ലിസിറ്റി വളരെ വളരെ കുറവായിരുന്നു, കാരണം ഒരു ചെറിയ ഒരു ഇതിനകത്ത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയാസ് ഉള്ളതുകൊണ്ട് ഒരുപാട് പബ്ലിസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം അറ്റ് ദ സെയിം ടൈം ഒരുപാട് ഫേക്സ്, എന്താ പറയുക, ഇപ്പോൾ ഡെല്ലയ്ക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും സെലിബ്രിറ്റീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫേക്സ് വരും. അപ്പം ഈ ഫേക്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അവർ നമ്മുടെ ഫോട്ടോ യൂസ് ചെയ്തിട്ടും നമ്മുടെ പേര് യൂസ് ചെയ്തിട്ടും ഒക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അത്? സോറി. സോ അപ്പോൾ രണ്ട് സൈഡ് ഉണ്ട് അതിന്. അപ്പോൾ ഫേക്സിന് രണ്ട് സൈഡില്ല ഒരിക്കലും, അതിന് ഒറ്റ സൈഡ് തന്നെയുള്ളൂ, അത് നെഗറ്റീവാണ് സൈഡ്. കാരണം ഈ ഫേക്സ് അവരെന്താ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് അന്വേഷിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഒരു തവണ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കംപ്ലയിൻ്റ് ചെയ്തു എൻ്റെ പേരിൽ ഇങ്ങനൊരു ഫേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് വളരെ മോശമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം ഭയങ്കര മോശമായിട്ട് സംസാരിക്കുക, എന്നിട്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ഒരു ഇമേജിനെയാണ് അത് ബാധിക്കുന്നത്. സോ അപ്പോൾ ഞാനിപ്പോൾ നിവൃത്തി കേടുകൊണ്ട് ഞാൻ കമ്പൽഡായിട്ട് ഞാൻ ഒരു ലൈവ് പോയി. ലൈവ് പോകാൻ കാരണം ഒരു വിനീഷ് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ഒരു ഫേക്ക് ആരോ ഒരാൾ ഇതുപോലെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പേരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു, മോശമായിട്ടൊക്കെ സംസാരിക്കുന്നു ഒക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് തോന്നി എനിക്ക്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്, ആരാണെങ്കിലും അങ്ങനെ ചെയ്യരുത്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സെറ്റിൽ വരുമ്പോഴായാലും നമ്മളെല്ലാരും കൂടെ ഒക്കെ സംസാരിക്കുമ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫേക്ക് ഐഡിയ. ഇതിന്റെ പോസിറ്റീവ് ആയിട്ട് ഇതിലൊന്നുമില്ല, കാരണം ഇതിൽ ഇരകളാവുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ നമ്മളെ പറയുന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഫാൻസ് എന്ന് പറയുന്ന അവര് ആ ഇന്ന ആളോട് സംസാരിക്കാലോ എന്ന് വിചാരിക്കും, പക്ഷെ ഇതിനെയാണ് ആ ഫേക്ക് അക്കൗണ്ടിലൂടെ വേറെ ആരൊക്കെയോ കൂടി സംസാരിക്കുന്നത്. അവര് മനസ്സിലാക്കുന്നില്ല, അവര് ചാറ്റ് ചെയ്ത് വരുമ്പോ അവരങ്ങ് സംസാരിച്ചു പോവാണ്. അപ്പോൾ ഇത് ആദ്യമേ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു അഡ്വൈസ് തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി എങ്കിലും നോക്കുക. സോ അപ്പോൾ സംസാരിക്കുമ്പോൾ ഇതാരാണ് എന്നെങ്കിലും അറിഞ്ഞിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, അപ്പോൾ അതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുന്നു, എനിക്ക് വിനീഷ് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എനിക്കില്ല. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇപ്പോൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ ടിക്ടോക്ക്, എനിക്ക് ആകെയുള്ളത് സിദ്ധാർത്ഥ് വേണുഗോപാൽ എന്ന് പറയുന്ന അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. സോ ഇനി സിദ്ധാർത്ഥ് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വീണ്ടും ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക്, ഞാൻ ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനിത്തിങ് ദാറ്റ് ദേ ആർ ഡൂയിങ്. സോറി ഫോർ ദാറ്റ്. കാരണം ഞാൻ അറിയുന്നില്ല അവരെന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു, ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു റെയിൻബോ മീഡിയയുടെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്കിത് ഷെയർ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇനിയും നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, എനിക്ക് ഫാൻസ് ഉണ്ട്, ഒത്തിരി ഫാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫാൻസ് ഉണ്ടെന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഏതൊരു സോഷ്യൽ മീഡിയയിലായാലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വരുന്ന കമൻസ്, നമുക്ക് വരുന്ന ലൈക്സ്, സപ്പോർട്ട്സ്, ഇതൊക്കെ തന്നെ വലിയൊരു എക്സാമ്പിളാണ് ഫാൻസ് ഉണ്ടെന്ന് അറിയുന്നതിൽ. പിന്നെ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, സിദ്ധു ഫാൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ. ഞാൻ കുറച്ച് നാൾ മുന്നാണ് അതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു അതിനകത്തൊരു 10K മെമ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഒരു സീരിയലിലൂടെ വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ സീരിയലിലൂടെ തന്നെ ഒരു സിനിമ ഒരു ഇമേജിൽ ആക്കി അതിന് ഒരു ഫാൻസ് രൂപീകരിക്കുക, അസോസിയേഷൻ രൂപീകരിക്കുക എന്നൊക്കെ പറയുന്നത്, ആദ്യം അതിന് നന്ദി പറയേണ്ടത് കസ്തൂരിമാൻ ടീമിനോടാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറാണെങ്കിലും റൈറ്ററാണെങ്കിലും ഡയറക്ടറാണെങ്കിലും അവരോടാണ് ആദ്യം നന്ദി പറയാനുള്ളത്. കാരണം നമുക്കങ്ങനൊരു അവസരം നമുക്കതിൽ ലഭിച്ചല്ലോ. അപ്പോൾ അതന്നെ വലിയൊരു സന്തോഷമാണ്. സോ ഫാൻസ് ഒരുപാടുണ്ട്, അപ്പോൾ അവരെല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ കഴിയുന്ന വഴി നമ്മുടെ ഈ ഫാൻ പേജിലോട്ട് അപ്പോൾ ഫോട്ടോസ് ഒക്കെ വരും. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ, ഇനി ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് പണിയൊന്നും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോസ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്ര നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരെ. അവരെയാണ് ശരിക്കും നമ്മള് ബഹുമാനിക്കാന്ന് തന്നെ പറയണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബഹുമാനിക്കണം. കാര്യം അവരവരുടെ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറാണ്.
അതിപ്പോൾ പ്രധാനമന്ത്രിക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭിക്ഷക്കാരനാണെന്നുണ്ടെങ്കിലും സാധാരണക്കാരനാണെന്നുണ്ടെങ്കിലും കിട്ടുന്ന 24 മണിക്കൂറാണ്. അപ്പോൾ ഈ 24 മണിക്കൂറിന് എല്ലാവർക്കും വാല്യൂ ഉള്ളതാണ്. സോ അതിപ്പോൾ അവരവരുടെ സമയം കളഞ്ഞിട്ട് അവരുടെ ജോലി തിരക്ക് അല്ലേ, അവരുടെ ഒരുപാട് ജോലി തിരക്കുണ്ടായിരിക്കും, ഒരുപാട് സ്റ്റുഡൻസ് ആണ് പെൺകുട്ടികൾ, അപ്പൊ അവരൊക്കെ നമുക്ക് വേണ്ടി ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഒരു വാക്ക് പോലും എഴുതാൻ സമയം കളയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ മാറ്റി വെക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. സോ അതെന്നും നിലനിൽക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും.